ഹായ് എവരിവൺ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാറ്റ് ജി പി ടിയെ കുറിച്ചാണ്. ചാറ്റ് ജി പി ടിയെ കൊണ്ട് നമുക്ക് ഇ കോമേഴ്സിൽ എന്തൊക്കെ ജോലി ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചാറ്റ് ജി പി ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു ഓപ്പൺ AI കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോട്ട് പ്രോജക്റ്റ് ആണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മിക്ക ഇൻഡസ്ട്രീസിലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. മിക്ക ഇൻഡസ്ട്രീസിലെ മിക്ക ജോബ്സുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ ചാറ്റ് ജി പി ടി. ചാറ്റ് ജി പി ടിയെ കുറിച്ച് ഒരുപാട് പേര് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ തന്നെ ഒരുപാട് പേര് ചാറ്റ് ജി പി ടിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നമുക്ക് ഇ കോമേഴ്സ് സ്റ്റോളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇ കോമേഴ്സ് സ്റ്റോൾ ഉണ്ടെങ്കിൽ ആ ചാറ്റ് ജി പി ടിയെ കൊണ്ട് ആ നമ്മളുടെ സ്റ്റോളിൽ എന്തൊക്കെ ജോലികൾ ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഫുള്ളായി കാണുക. ദിസ് ഇസ് ബി എം മജു കൃഷ്ണ, വെൽക്കം ടു ന്യൂ വീഡിയോ. സോ ഞാനിവിടെ ഒരു ചാറ്റ് ജി പി ടി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഒരു ഇമെയിൽ കൊടുത്ത് തന്നെ വളരെ ഈസി ആയിട്ട് ഒരു ചാറ്റ് ജി പി ടി അക്കൗണ്ട് എടുക്കാൻ പറ്റും. ചാറ്റ് ജി പി ടിക്ക് ഒരു പെയ്ഡ് വെർഷനുണ്ട്. ഞാനിവിടെ ഫ്രീ ആയിട്ടുള്ള വെർഷൻ തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫ്രീ വെർഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു റിയൽ ഹ്യൂമൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ ചാറ്റ് ജി പി ടി അടുത്ത് ചാറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് ചാറ്റ് ജി പി ടി തരും. ഇപ്പോൾ ചാറ്റ് ജി പി ടിയുടെ കയ്യിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള ഡാറ്റാസ് അത് അതിനകത്ത് അക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടായിരിക്കും അത് ഔട്ട്പുട്ട് തരിക. അപ്പോൾ നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചാറ്റ് ജി പി ടി അടുത്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കിച്ചൺ ബ്രാൻഡ്, ഒരു കിച്ചൺ ഓർഗനൈസർ ബ്രാൻഡ് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്രാൻഡ് നെയിംസ്, പിന്നെ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, പിന്നെ ആ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാനിനി ചാറ്റ് ജി പി ടി അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ചാറ്റ് ജി പി ടി അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു കിച്ചൺ ഓർഗനൈസർ ബ്രാൻഡിന് എനിക്കൊരു ബ്രാൻഡ് നെയിം വേണം. അപ്പോൾ ആ ബ്രാൻഡ് നെയിം സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചാറ്റ് ജി പി ടി അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15+ നെയിംസ് ചാറ്റ് ജി പി ടി നമുക്ക് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ട്രേഡ്മാർക്ക് അവൈലബിലിറ്റിയും ഡൊമൈനും കൂടെ അവൈലബിലിറ്റിയും നോക്കിയിട്ട് വേണം നിങ്ങൾ നെയിം സജസ്റ്റ് ചെയ്യാൻ. വീണ്ടും നമുക്കൊരു 20+ നെയിംസ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ വീണ്ടും സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നെയിം നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ആ ഒരു പ്രോഡക്റ്റ് സജഷനിലോട്ട് നമുക്ക് ചാറ്റ് ജി പി ടി എടുത്ത് ചോദിക്കാം. ഇനി ഈ തന്ന ബ്രാൻഡ് നെയിംസിൽ നിന്ന് ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യണം. ആ ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്തത് ഞാൻ ചാറ്റ് ജി പി ടിയോട് പറഞ്ഞിട്ട് അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സജഷൻസ് തരാൻ ഞാൻ ചാറ്റ് ജി പി ടി അടുത്ത് പറയുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ കിച്ചൺ ഓർഗനൈസർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ് നമ്മളിവിടെ ഈ ബ്രാൻഡ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കിച്ചൺ ഓർഗനൈസർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സജഷൻസ് തരാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 ബ്രാൻഡ് സജഷൻ, ഒരു പ്രോഡക്റ്റ് സജഷൻസ് ചാറ്റ് ജി പി ടി നമുക്ക് തന്നു. അപ്പോൾ ഈ ഒരു ബ്രാൻഡിന്, ഈ കിച്ചൺ ഓർഗനൈസർ ബ്രാൻഡിന് ഇത്ര ഇത്ര ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊണ്ടുവരാം എന്നാണ് ചാറ്റ് ജി പി ടി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി നമുക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ട് ഏതൊക്കെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു സപ്ലയറിനൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഈ ബ്രാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ചാറ്റ് ജി പി ടി തന്ന സജഷൻസ് വെച്ചിട്ട് നമുക്ക് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡ്രോ ഡിവൈഡേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി നോക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് ഐഡിയാസ് കിട്ടും. ഡിഫറെൻറ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കാറ്റഗറിയിലുള്ള ഡിഫറെൻറ്റ് പ്രോഡക്റ്റിൻ്റെ ഐഡിയാസ് നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം, പാൻട്രി ഓർഗനൈസേഴ്സ്. അപ്പോൾ ഇത് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ്, ഏതൊക്കെ മോഡൽ പ്രോഡക്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ഉള്ള എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയാസ് നമുക്ക് കിട്ടും. ഇത് മതിയാവും നമുക്ക് ആ ഒരു ബ്രാൻഡിലുള്ള ആ പ്രോഡക്റ്റിൻ്റെ ഒരു കാറ്റഗറി നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കണ്ടില്ലേ, ഡിഫറെൻറ്റ് ആയിട്ടുള്ള പല പല മോഡൽസ് നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ എല്ലാ കാറ്റഗറീസും നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ സ്പൈസ് ജാർ സെറ്റ്സ് നോക്കുകയാണെങ്കിലും ഇതേപോലെ പല മോഡൽസ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് നമുക്ക് അവിടെ ആ ഒരു ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു കാറ്റഗറീസ് ചാറ്റ് ജി പി ടി തന്ന പ്രോഡക്റ്റ് കാറ്റഗറി സജഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രാൻഡിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത പ്രോഡക്ട്സിൻ്റെ സപ്ലൈസിനെ നോക്കാം. ഇപ്പോൾ ഇന്റർനാഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അലിബാബ .com നോക്കാം.
ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ആമസോണിൽ കണ്ട പ്രോഡക്ട്സിൻ്റെ സെയിം പ്രോഡക്ട്സിൻ്റെ സപ്ലൈസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിയ ആ ഒരു ഡ്രോയർ ഡിവൈഡർ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ സെയിം പ്രോഡക്ട്സ് നമുക്ക് അലിബാബയിലും ഹോൾസെയിൽ സപ്ലൈസ് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത മിക്ക പ്രോഡക്ട്സിൻ്റെയും ഒരു സപ്ലൈസിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു സപ്ലൈ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മാർട്ടിൽ നോക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഇന്ത്യ മാർട്ടിൽ ഇപ്പോൾ സെയിം പ്രോഡക്ട്സ് അല്ലെങ്കിൽ സിമിലർ പ്രോഡക്റ്റ് കാറ്റഗറിയിലുള്ള സപ്ലൈസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സപ്ലൈസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് തൊട്ട് തന്നെ നമ്മളിപ്പോൾ ChatGPT നിന്ന് പ്രോഡക്റ്റ് കാറ്റഗറീസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, പ്രോഡക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു, പിന്നെ അതിൻ്റെ സപ്ലൈസും നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ChatGPT യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ChatGPT വഴി നല്ല പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, നല്ല കൺവെർട്ടിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ഈ ഡ്രോയർ ഡിവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ ChatGPT വഴി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞ് നമ്മളൊരു ഇൻപുട്ട് ChatGPT കൊടുക്കുകയാണ്. എന്നിട്ട് എക്സാക്ട് പ്രോഡക്റ്റിൻ്റെ ആ നെയിമും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ChatGPT തന്നെ അനലൈസ് ചെയ്ത് ആ നമുക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ തരും. ഓൾറെഡി ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന് ഈ ഒരു ചാറ്റിൽ സംസാരിച്ചതുകൊണ്ട് ChatGPT ഓൾമോസ്റ്റ് എന്താണ് പ്രോഡക്റ്റ് എന്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഏകദേശം അത് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനാണ് അത് തരുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ലാൻഡിംഗ് പേജ് നമുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ അതിനകത്ത് ജിഫ് ഇമേജസ് അങ്ങനെയൊക്കെയുള്ള വെച്ച് ആ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ ആ ഒരു ലാൻഡിംഗ് പേജിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ജിഫൊക്കെ വെച്ച് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് വരുന്ന ഓഡിയൻസിനകത്ത് അത് ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചോദിച്ച അങ്ങനെ നമ്മളിപ്പം ചോദിക്കുകയാണ് ChatGPT അടുത്ത് നമുക്ക് ജിഫൊക്കെ വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പ്രോഡക്റ്റ് പേജ് തരാൻ. അപ്പോൾ ഏതൊക്കെ ജിഫ് വേണം, ഏതൊക്കെ ഇമേജ്, ഏതൊക്കെ പ്രോഡക്റ്റിൻ്റെ ഏതൊക്കെ ആംഗിളിൽ വെച്ച് അല്ലെങ്കിൽ ഏതൊക്കെ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചോ ജിഫ് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചാൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ChatGPT വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് പോളിസി പേജസ് ആണ്. ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ പോളിസി പേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഷിപ്പിംഗ് പോളിസി, റിട്ടേൺ പോളിസി അങ്ങനെയുള്ള പോളിസി പേജസ് നമ്മൾ ഇനി ChatGPT വഴി ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് റിട്ടേൺ പോളിസിയാണ്. നമ്മളിവിടെ 7 days റിട്ടേൺ പോളിസിയാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡിന് വയ്ക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രോംപ്റ്റ് ChatGPT കൊടുക്കുകയാണ്. അതെങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് പ്രൈവസി പോളിസിയും ടേംസ് ആൻഡ് കണ്ടീഷനുമാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് ChatGPT എടുത്ത് സംസാരിച്ചതുണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവസി പോളിസി പേജും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഡിസ്ക്രിപ്ഷനും നമുക്ക് ChatGPT നമുക്കൊരു ഔട്ട്പുട്ട് ആയിട്ട് തരും. അതിൻ്റെ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, പ്രൈവസി പേജും ടേംസ് ആൻഡ് കണ്ടീഷൻ പേജും നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഒരു ഷിപ്പിംഗ് പോളിസിയാണ്. നമ്മളൊരു 5 to 7 days കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളുടെ പ്രോഡക്റ്റ് എത്തും എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് പോളിസിയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു ഷിപ്പിംഗ് പോളിസി പേജും നമ്മളുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് പോളിസി പേജ് ChatGPT ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇനി നമ്മൾ വിട്ടുപോയ ഒരു കാര്യം, ഒരു ലോഗോ. നമ്മൾ ഇതുവരെ ലോഗോയുടെ കാര്യം ഡിസ്കസ് ചെയ്തില്ല. ഈ ലോഗോ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വഴി ചെയ്യാൻ പറ്റും. മീൻസ് ഇപ്പോൾ ChatGPT ഒരിക്കലും നമുക്ക് ഡിസൈൻ ചെയ്ത് തരില്ല, പക്ഷേ നമുക്ക് ഒരു സജഷൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു ലോഗോ വേണം, അപ്പോൾ ഈ ഇത്രയും നമ്മൾ സംസാരിച്ച രീതിയിൽ, ഈ ഒരു ബ്രാൻഡിൻ്റെ സംസാരിച്ച രീതിയിൽ ChatGPT ഓൾമോസ്റ്റ് ഈ ബ്രാൻഡിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടൊരു ലോഗോ വേണമെന്ന് ഞാനൊരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അത് അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്ന് നമുക്ക് നോക്കാം.
ഇത്രയും നമ്മൾ ചാറ്റ് ജി പി ടി അടുത്ത് സംസാരിച്ച ഒരു ഡാറ്റ വെച്ച് ചാറ്റ് ജി പി ടി നമുക്കൊരു ലോഗോ സജഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഒരു ആ ഒരു കിച്ചൺ ഓർഗനൈസർ ബ്രാൻഡിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ബ്രാൻഡിൻ്റെ ഒരു എങ്ങനെ ഒരു ലോഗോ വരണം എന്നുള്ള രീതിയിലാണ് ഒരു സജഷൻ തന്നത്. ഇപ്പോൾ അതിൻ്റെ കളർ പാലറ്റ് എങ്ങനെ വരണം, അതിൻ്റെ ഒരു തീം എങ്ങനെ വരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഷേപ്പ് എങ്ങനെ വരണം എന്നുള്ള രീതിയിലുള്ള ഒരു ബേസ്ഡ് ആയിട്ടൊരു ഒരു സജഷനാണ് ചാറ്റ് ജി പി ടി തന്നത്. നമുക്കിത് നമ്മളുടെ ഡിസൈൻസിലോട്ട് യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഇനിയും സജഷൻസ് ചോദിച്ചാൽ വീണ്ടും ചാറ്റ് ജി പി ടി പറഞ്ഞു തരും വേറെ വേറെ ഡിസൈൻസ് ഐഡിയാസ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരു ഡാറ്റാസും ചാറ്റ് ജി പി ടി നമുക്ക് തന്നു കഴിഞ്ഞു. ഇത് ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്റ്റോറിലോട്ട് അത് ഡിസൈൻ ചെയ്യുന്ന ആണെങ്കിലും ബാക്കി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി. അടുത്ത ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ആഡ് കോപ്പീസ് ഡെവലപ്പ് ചെയ്യാൻ. ആഡ് കോപ്പീസ് മീൻസ് നമ്മളിപ്പോൾ ആഡ്സ് ഡിജിറ്റൽ ആഡ്സ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ്, ഇപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണ്ട് ഒരു ഇംപ്രഷൻ തോന്നിയാണ് യൂസേഴ്സ് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ വെബ്സൈറ്റിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് കാണാം. അതിൽ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് ആഡ്സിൻ്റെ ആഡ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കാണുന്നത് പോലെ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു ആഡ് കോപ്പി വരുന്നത് നമ്മളുടെ പ്രൈമറി ടെക്സ്റ്റ് ഏരിയയിലാണ്. അപ്പോൾ ആ പ്രൈമറി ടെക്സ്റ്റിൽ അവിടെ വയ്ക്കുന്ന ഒരു ടെക്സ്റ്റ്, ആ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു യൂസർ ആഡ് കാണുമ്പോൾ അവർ ഫസ്റ്റ് കാണുന്ന ആ ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ അത് കണ്ട് അവർക്കൊരു ഇംപ്രഷൻ തോന്നിയിട്ടാണ് ആഡിലോട്ട് കൂടുതൽ അട്രാക്റ്റായി ഇത് ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലോട്ട് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചാറ്റ് ജി പി ടി വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഫേസ്ബുക്ക് ആഡ് കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഒരു പ്രോഡക്റ്റ് തന്നെ ചാറ്റ് ജി പി ടി അടുത്ത് പറയാണ്. ഡ്രോയർ ഡിവൈഡർ ഓർഗനൈസർ, ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ ഞാൻ ചാറ്റ് ജി പി ടി അടുത്ത് ആഡ് കോപ്പി ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയാണ്. അപ്പോൾ ചാറ്റ് ജി പി ടി തന്ന ഒരു ആഡ് കോപ്പി ഉണ്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഫേസ്ബുക്കിന് ആപ്റ്റാവുന്ന രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച് തന്നെ അത് ആ ഒരു ആഡ് കോപ്പി തുടങ്ങിയാണ്. പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, പിന്നെ നമ്മൾ നേരത്തെ ഇത്രത്തോളം ഡേറ്റ ചാറ്റ് ജി പി ടി കൊടുത്ത് ആ കാര്യങ്ങളെല്ലാം വെച്ചൊരു ഒരു ആഡ് കോപ്പിയാണ്. മീൻസ് ഇൻക്ലൂഡിങ് ഡെലിവറി ടൈം ഉൾപ്പെടെ അത് വെച്ചൊരു ആഡ് കോപ്പി ഇത് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് പ്രൈമറി ടെക്സ്റ്റ് മാത്രമല്ല, നമുക്ക് താഴെയുള്ള ഹെഡ്ലൈൻസ്, പിന്നീട് ആ ഡിസ്ക്രിപ്ഷൻസ്, ഇതെല്ലാം നമുക്ക് ചാറ്റ് ജി പി ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത് ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് തരും. അപ്പോൾ ഈ ഒരു ആഡ് കോപ്പി നമുക്ക് കുറച്ചുകൂടെ ഫിൽട്ടർ ഔട്ട് ചെയ്യാം, വേണമെങ്കിൽ വീണ്ടും സജഷൻസ് ചോദിക്കാം. ഇപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റായിട്ടുള്ള നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. മാത്രമല്ല നമ്മൾ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആഡ് കോപ്പിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നത്. മീൻസ് നമ്മൾ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ തിങ്ക് ചെയ്ത് വേണം നമുക്ക് ഈ ഒരു ആഡ് കോപ്പി, എസ്പെഷ്യലി ഫേസ്ബുക്ക് ആഡ്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. മീൻസ് ആ ഓഡിയൻസ് അറ്റൻഷൻ അവിടെ ഗ്രാബ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചാറ്റ് ജി പി ടി വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗൂഗിൾ ആഡ്സ് ആണ്. ഗൂഗിൾ ആഡ്സിലും ഈ ആഡ് കോപ്പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ ഹെഡ്ലൈൻസും ഈ ഡിസ്ക്രിപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കണ്ടിട്ടാണ്, ആ ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും കണ്ടിട്ടാണ് ഈ വരുന്ന സെർച്ച് ഓളിയത്തിലുള്ള യൂസേഴ്സ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുന്നത്. ആ ക്ലിക്ക് ടു റൈറ്റ്, ഗൂഗിൾ ആഡ്സിൽ ആ ക്ലിക്ക് ടു റൈറ്റ് കൂടണമെങ്കിൽ ഈ നമ്മൾ വയ്ക്കുന്ന ഗൂഗിൾ ആഡ്സിൽ വയ്ക്കുന്ന ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ചാറ്റ് ജി പി ടി വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മളിവിടെ ചെയ്യുന്നത് സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം പ്രോഡക്റ്റിൻ്റെ ഒരു ഗൂഗിൾ ആഡ്സ് ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചാറ്റ് ജി പി ടിക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും ഒരു സെവൻ ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻസ് ആ ഡിസ്ക്രിപ്ഷൻ അത് നമുക്ക് സജഷൻസ് തരുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു ഈ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അപ്പീലാവുന്ന രീതി തന്നെയാണ് അത് സജഷൻ തന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫിൽട്ടർ ഔട്ട് ചെയ്യാം, കുറച്ചുകൂടെ സജഷൻസ് ചോദിക്കാം. അപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റായിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തനിയെ ഇത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് റൈറ്ററിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ, ഇത് നല്ല ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ആഡ്സിൽ ഈ ഒരു ടെക്സ്റ്റും ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും വയ്ക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ നോക്കി യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന ലൈൻസ് ഏതാണ് എന്ന് നമ്മൾ ഒരുപാട് ചിന്തിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അത് ചാറ്റ് ജി പി ടി വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ ഉള്ള കീവേഡ് സജഷൻസ് ആണ്. അതും നമുക്ക് ചാറ്റ് ജി പി ടി വഴി ചോദിക്കാം. ഈ സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെ കീവേഡ് സജഷൻസും ചോദിക്കാം. അപ്പോൾ ഇത്രയും ഡാറ്റ കൊടുത്ത ഒരു ഹിസ്റ്ററി വെച്ചിട്ട് ചാറ്റ് ജി പി ടി നമുക്ക് ഇതിൻ്റെ കീവേഡ് സജഷൻസ് തരുകയാണ്.
ഇപ്പോൾ ഏകദേശം ഒരുപാട് കീവേഡ് സജഷൻസ് ചാറ്റ് ജി പി ടി ഇതിനകത്ത് തരാണ്. നമുക്കിത് ആ ഒരു കീവേഡ് പ്ലാനറും കൂടെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഗൂഗിൾ ആഡ്സ് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതേപോലെ പല ടാസ്കുകളും നമുക്ക് ചാറ്റ് ജി പി ടി വഴി ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു കോണ്ടന്റ് റൈറ്റർ ചെയ്യുന്ന മിക്ക ജോലികളും നമുക്ക് ചാറ്റ് ജി പി ടി വഴി ചെയ്യാൻ പറ്റും. ഒരു കോണ്ടന്റ് റൈറ്ററിൻ്റെ ജോബൊക്കെ പോകാനുള്ള നല്ല ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ഇനി വരാൻ പോകുന്ന ഏജ് അങ്ങനെയാണ്. നമുക്ക് കൂടുതൽ എല്ലാ കാര്യങ്ങളും ഈ AI ബേസ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്, കൂടുതലും ഓട്ടോമേഷനിലായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ജോബൊക്കെ സെക്യൂർ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ സ്കിൽസ് നമ്മൾ അക്യൂർ ചെയ്യണം. അത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പോൾ ചാറ്റ് ജി പി ടി ഒക്കെ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബിഗിനിങ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇനിയും ഇത് ഇതിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്ന വേറെ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഈ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നമുക്ക് ഇത് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇ കോമേഴ്സ് സ്റ്റോറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഇ കോമേഴ്സ് സ്റ്റോറിൽ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. വീണ്ടും പുതിയൊരു ഇ കോമേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ബൈ.